ഇങ്ങനെ ഒരു നോട്ടീസ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ലിങ്കിലേക്ക് പോകും, സ്കൂൾ വിക്കിയുടെ ലിങ്കിലേക്ക്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുന്നത്, നമ്മൾ ആ റൈറ്ററിൽ ഒരു മാറ്റർ തയ്യാറാക്കി വെക്കുക. ഈ മാറ്റർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ കൊടുക്കാനുള്ള മാറ്റർ തന്നെ തയ്യാറാക്കുക, ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ലിങ്ക് കൊടുക്കാൻ ഒരു വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുട്ടികളുടെ സൃഷ്ടികൾ സ്കൂൾ വിക്കിൽ പ്രസിദ്ധീകരിച്ചത് കാണുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെയാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നത്. അവിടെ ആ വാക്കുകൾ തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാചകം മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സ്കൂൾ വിക്കിൽ ചെന്നിട്ട് ആ അക്ഷരമുറ്റത്തിൻ്റെ നമ്മുടെ സ്കൂളിൻ്റെ അക്ഷരമുറ്റമല്ല അക്ഷരവൃക്ഷത്തിൻ്റെ നമ്മുടെ സ്കൂളിൻ്റെ ആ പേജിൽ വരെ എത്തുക. ഈ കുട്ടികളുടെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത ആ പേജ് വരെ നമ്മൾ എത്തണം. അവിടുന്ന് ഇവിടെ അഡ്രസ് ബാറിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോളും എയും കൂടെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അത് സെലക്റ്റ് ആവും. അതിനുശേഷം കൺട്രോൾ സി അടിച്ച് കോപ്പി അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുത്താലും മതി. കോപ്പി എടുക്കുന്നു. ഇനി നമ്മൾ തയ്യാറാക്കിയ ആ അവിടേക്ക് അതിനെ ഒന്ന് സെലക്റ്റ് ചെയ്യുന്നു, സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പർ ലിങ്ക്. കൺട്രോൾ കെ അടിച്ചാലും മതി. അപ്പോൾ ആ യു ആർ എല്ലിൽ അവിടോട്ട് നമ്മൾ ഇതിനെ അങ്ങ് പേസ്റ്റ് ചെയ്യണം. കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് കൺട്രോൾ വി അടിച്ചാൽ മതി, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. ഓക്കെ അടിക്കുന്നു. അപ്പോൾ ആ ലിങ്ക് അവിടെ വന്നു. ഇനി അതിന് കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം, കളറോ ബോൾഡോ ഒക്കെ ആക്കാം. ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഇവിടെ എക്സ്പോർട്ട് ആസ് PDF എന്നൊരു ഓപ്ഷൻ ഉണ്ട്, PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ അക്ഷരവിഷമെന്നാണ് ഞാൻ കൊടുത്തിരുന്നത്, അതുപോലെ വേറെ എന്തെങ്കിലും പേര് വേണമെങ്കിൽ അതുപോലെ കൊടുത്തിട്ട് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാം. ഓക്കെ സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോട്ടീസ് കോപ്പി ചെയ്യുന്ന വന്നു, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നിട്ടുണ്ടെങ്കിൽ ആ PDF ആയി. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് പൊക്കോളും, ആ പേജിലേക്ക് തന്നെ പൊക്കോളും. ആ PDFനെ നമുക്ക് സ്കൂൾ ഗ്രൂപ്പിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.